പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ആധുനിക വാതക ശ്മശാനം വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും പൈറ്റടിപ്പറമ്പിൽ പറമ്പിൽ ഒരു കോടി മൂന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം വി രാജേഷ് നിർവഹിക്കുമെന്ന് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷം പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി പൈറ്റടി പറമ്പിൽ ഒരു കോടിയിൽ അധികം രൂപ ചെലവിട്ടാണ് ശ്മശാനത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത് അറുപത് ലക്ഷത്തിലധികം കെട്ടിടത്തിനും മറ്റും ചെലവിട്ടു മുപ്പത് ലക്ഷം ചിലവിട്ടാണ് വാതക ചൂള സ്ഥാപിച്ചത് ജനറേറ്ററും പണിതു ഭൂമി ഇന്നത്തെ നിലയിലാക്കാൻ തന്നെ ദിവസങ്ങൾ എടുത്തു വാതക ശ്മശാനം ഗ്യാസ് ചേമ്പർ കരാറുകാരായ റെയ്ഡ്കോയാണ് സ്ഥാപിച്ചത് പിന്നീട് നിലച്ച പ്രവൃത്തികൾ പുതിയ ഭരണസമിതിയാണ് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് നിർമ്മാണ പ്രവൃത്തികൾ പഞ്ചായത്ത് ഭരണസമിതി പരിശോധിച്ച് വിലയിരുത്തി നാടിന് സമർപ്പണം മാത്രമാണ് വെള്ളിയാഴ്ച നടക്കുകയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിന്റെ എല്ലാ പ്രവർത്തികളും പൂർത്തീകരിച്ചിരിക്കുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായ സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട കലക്ടറുടെ അനുമതി പത്രമാണ് ഇനി ലഭിക്കേണ്ടത് എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും ഉൾപ്പെടെ ഡേറ്റുകൾ കിട്ടിയപ്പോൾ നാളെ ഇത് നാടിന് സമർപ്പിക്കുന്ന പിന്നെ സമർപ്പണം നാളെ നടക്കുകയാണ് അതിൻ്റെ അർത്ഥം നാളെ തന്നെ ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നു എന്നല്ല വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നീക്കും നല്ല ട്രെയിനിങ് ലഭിച്ച ആളുകൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ആധുനിക സംവിധാനമാണ് ഇതിനകത്തുള്ളത് നാളെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇതിന് താൽപ്പര്യമുള്ള ആളുകളെ ഈ സ്ഥാപനത്തിലെത്തിച്ച് അറിയുന്ന ആളുകൾ റെയ്ഡ് കോൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പൊതുപ്രഖ്യാപനം പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങുക അതുവരെ താൽക്കാലികമായി ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ ചിരട്ട ഉപയോഗിച്ചുള്ള പരിപാടി അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത് നാളേതായാലും ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴക്കം ചെന്ന ചിരട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള ഇഷ്ടികച്ചൂളയിൽ തന്നെ പുതിയ സംവിധാനം ആവുന്നതുവരെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കും നിലവിൽ പയ്യാവൂർ ദേവസ്വത്തിന്റെ രണ്ട് ഇഷ്ടികച്ചൂളയും അടുത്ത കാലത്തായി പതിറ്റടിപ്പണമ്പിൽ എൻഎസ്എസ് ആരംഭിച്ച രണ്ട് ഇഷ്ടികച്ചൂളയും ഉണ്ടെങ്കിലും വർഷമായിട്ടും ആധുനിക ശ്മശാനം പ്രവൃത്തി പൂർത്തിയാകാതെ നോക്കുകുത്തിയായതിൽ പഞ്ചായത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ഉയർത്തിയിരുന്നു